ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ ഒരു പ്രൊഡക്ട് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് എക്സോർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു ഹെൽമെറ്റ് റിവ്യൂ ആയിട്ടാണ്. അപ്പോ എക്സോറിന്റെ എപ്പെക്സ് വീനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽമെറ്റ് ആണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോ അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം, വീട്ടിലേക്ക് പോവാം. അപ്പൊ ഹെൽമെറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ഒരു കവറിലാണ് ഇതിന്റെ ഹെൽമെറ്റ്. ഇതിൽ പാക്ക് ചെയ്തിട്ടുള്ളത് അടിപൊളി ബാഗാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. ഓക്കെ, മെയിനായിട്ട് ഹെൽമെറ്റിന്റെ കൂടെ വരുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ജസ്റ്റ് ഒരു കവറിലായിട്ട് എക്സോറിന്റെ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു സ്റ്റിക്കറും, പിന്നെ നമ്മളെ മെയിനായിട്ട് വേണ്ടുന്നത് അതായത് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റിക്കർ. അതായത് നമ്മളിപ്പം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റിക്കർ നമുക്ക് ഹെൽമെറ്റിൽ ഒട്ടിച്ചാൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആ ഒരു സംഭവം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഈ ഒരു കാണുന്ന ഒരു വൈസർ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ റിമൂവ് ചെയ്താൽ ഫിറ്റ് ചെയ്യേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്പെയറും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഡിസൈനിങ്, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈനിങ് തന്നെ നമുക്ക് നോക്കാം. അതായത് ഓവറോൾ ഒരു എയറോ ഡൈനാമിക് ഡിസൈനിങ് ആണ് ഈ ഒരു ഹെൽമെറ്റിന് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസൈനിങ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മെയിൻ ലുക്ക് തരുന്നത് ഇതിൻ്റെ കളറാണ്. അതായത് ഡൾ ബ്ലാക്ക് മാറ്റ് ബ്ലൂ, ആ ഒരു കളർ സ്കീമിലാണ് ഈ ഒരു ഹെൽമെറ്റ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇതിൻ്റെ ഓവറോൾ ഗ്രാഫിക്സ്, അതായത് ഒരു സ്നേക്കുമായിട്ട് കമ്പയർ, അതായത് സ്നേക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ്, അതായത് വീനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ഡിസൈനിങ് ആണ് ഈ ഒരു ഹെൽമെറ്റിൽ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മറ്റ് ഹെൽമെറ്റിൻ്റെ ആ ഒരു ഡിസൈനിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഡിസൈനിങ് വേറിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു എക്സോർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ തന്നെ 3000-3500 റേഞ്ചിൽ വരുന്ന ഹെൽമെറ്റുമായിട്ട് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഒരു ലോഗോ തന്നെയാണ്. അതായത് 3D ലോഗോ ആണ് ഈ ഒരു ഹെൽമെറ്റിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. മറ്റ് ഹെൽമെറ്റിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള RR3 ആ ഒരു റേഞ്ച് ഹെൽമെറ്റിലെല്ലാം നോർമൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സോറിൻ്റെ ലോഗോ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഈ ഒരു ഹെൽമെറ്റിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഈ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലെ വൈസറിൻ്റെ സ്റ്റിക്കറിൽ തന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള സ്പെക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ബ്ലൂടൂത്ത് കോമ്പാറ്റബിൾ ആണ് ഈ ഒരു ഹെൽമെറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫിലിം ഒന്ന് റിമൂവ് ചെയ്യാം. ഇതാണ് റിയൽ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഓവറോൾ ലുക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. പിന്നെ മെയിനായിട്ട് ഈ ഒരു ഹെൽമെറ്റിൽ ഉള്ളിലേക്ക് എയർ കടക്കാൻ വേണ്ടിയിട്ട് 3 എയർ വെൻ്റ്, അതായത് വൈസറിൻ്റെ തൊട്ട് താഴിലായിട്ട് ഒരു എയർ വെൻ്റ്, അതായത് ഈ കാണുന്ന എയർ വെൻ്റ്, ഈ ഒരു എയർ വെൻ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ മുകളിലായിട്ട് 2 കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ വന്നിട്ടുള്ള എയർ പുറത്തേക്ക് പോകുന്നത് ഈ ഒരു സ്പോയിലറിൻ്റെ ഉള്ളിലൂടെയാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു എയർ വെൻ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഹെൽമെറ്റ് വന്നിരിക്കുന്നത് ഡ്യുവൽ വൈസറോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതിൻ്റെ മെയിൻ വൈസറിൽ തന്നെ
ആന്റി ഫോഗ് ഫിലിം കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മഞ്ഞും കാര്യങ്ങളും, അതായത് ഫോഗ് വന്നാൽ തന്നെ അത് ഈ ഒരു ഫിലിം വഴി ഇല്ലാതാക്കും, അതായത് ബെറ്റർ വിസിബിലിറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഈ ഒരു ഹെൽമെറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രണ്ടാമത്തെ വൈസറാണ്. അതായത് കൂളിംഗോടുകൂടി വന്നിട്ടുള്ള ഈ ഒരു വൈസർ നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ബട്ടൺ പുറകിലേക്ക് നീക്കിയാൽ ഈ ഒരു വൈസർ താണു വരും, ഇത് ഫ്രണ്ടിലേക്ക് നീക്കിയാൽ ഈ ഒരു വൈസർ പൊന്തിയിട്ടും വരും. അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു സ്വിച്ച് എക്സോർ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോർമലി MT ബ്രാൻഡിൻ്റെ ഹെൽമെറ്റിലെല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് വന്നിട്ടുള്ളത്, അതായത് ഈ ഒരു ബട്ടൺ. അപ്പോൾ അതിലെ ആ ഒരു സെറ്റപ്പിനെ കാട്ടിയും അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ലക്ഷറി ഫീല് ഈ ഒരു ബട്ടണ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ സർട്ടിഫിക്കേഷൻ, നോർമലി ഇന്ത്യൻ കമ്പനികളിലും ISI മുദ്രയാണ് വരിക, പക്ഷേ ഈ ഒരു കമ്പനിക്ക് .DOT സർട്ടിഫൈഡ്, അതായത് USA .DOT സർട്ടിഫൈഡും EC അതായത് യൂറോപ്പിൻ്റെ EC എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു എക്സോർ വീനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽമെറ്റ്. പിന്നെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഉൾവശങ്ങളിലേക്കൊന്ന് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ, അതായത് ആൻറ്റി ബാക്ടീരിയൽ ചീക്ക് പാഡാണ് മൊത്തത്തിൽ ഈ ഒരു ഹെൽമെറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ പൊടിയും കാര്യങ്ങളെല്ലാം അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു ചീക്ക് പാഡ് മൊത്തത്തിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഓവറോൾ ഡിസൈനിങ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എയറോ ഡൈനാമിക് ഡിസൈനിങ് തന്നെയാണ് ഈ ഒരു ഹെൽമെറ്റ് വന്നിരിക്കുന്നത്. അതിൽ ഒരു 70% ആ ഒരു ലുക്ക് നൽകുന്നത് ഈ ഒരു റിയറിലുള്ള സ്പോയിലറാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ മറ്റ് ഹെൽമെറ്റിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ഹെൽമെറ്റ് കൂടിയാണ് ഈ ഒരു എപെക്സ് വീനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽമെറ്റ്. കാരണം എന്താ വെച്ചാൽ ഡബിൾ ഡിയറിങ്ങോട് കൂടിയിട്ടുള്ള ലോക്കിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ഹെൽമെറ്റിൽ വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതുപോലെയുള്ള രണ്ട് ലോക്ക് ഇതിൽ വരുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സ്ട്രാപ്പ് ഈ രണ്ട് ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഫസ്റ്റ് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിനുശേഷം ഈ ഒരു സ്ട്രാപ്പ് ലെഫ്റ്റിലേക്ക് നീക്കിയ ശേഷം രണ്ടാമത്തെ ലോക്കിലൂടെ ഇതൊന്ന് കടത്തിവിടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഹെഡിന് എന്ന് പറയണ്ട ഹെഡിൻ്റെ ടൈറ്റിന് അനുസരിച്ചിട്ട് ഇതൊന്ന് കൺട്രോൾ ചെയ്യുക ഈ ഒരു ടൈറ്റ്. അതിനുശേഷം ഈ ഒരു ജസ്റ്റ് ഈ ഒരു ചെറിയൊരു റെഡ് ലോക്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സംഭവം റെഡി. കണ്ടില്ലേ, ഇതാണ് ഡബിൾ ഡിയറിങ്ങിനോടുള്ള ബെനിഫിറ്റ്. നോർമലി ട്രാക്കിൽ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഡബിൾ ഡിയറിങ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഹെൽമെറ്റ് ട്രാക്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു ഹെൽമെറ്റ് കൂടിയാണ് എക്സോറിൻ്റെ എപെക്സ് വീനമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽമെറ്റ്. ഓക്കെ, ഓവറോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു ഹെൽമെറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് ഈ ഒരു ഹെൽമെറ്റുമായി ബന്ധപ്പെട്ട, അതായത് ഒരു ഹെൽമെറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം വെച്ചാൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.